എല്ലാവർക്കും ലോറ ഗ്രീൻ സിൻഡോ പ്ലാന്റ് ഷോപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മിനി ബാംബൂ പാം ആണ്. എ ടു സെറ്റ് കാര്യങ്ങൾ പറയാം. മിനി ബാംബൂ പാം എങ്ങനെ ഹെൽത്തി ആയിട്ട് ഗ്രീനറി ആയിട്ട് നമുക്ക് ഇൻഡോർ വളർത്താം എന്നുള്ളതിനെ കുറിച്ച് എ ടു സെറ്റ് കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള കെയർ ഉള്ള പ്ലാന്റ്സിൽ തന്നെ ടോപ്പ് ഫൈവിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് മിനി ബാംബൂ പാം. ഇത് കാണുമ്പോൾ അറിയാം ഇതൊരു സിംഗിൾ പ്ലാന്റ് അല്ല നമ്മൾ വെച്ചിരിക്കുന്നത്, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ബുഷിയായ പ്ലാന്റ്. അപ്പൊ നമ്മൾ നല്ല ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഗ്രീനറി ആയിട്ട് നമുക്ക് ഇൻഡോർ വെക്കാൻ പറ്റുന്ന ഒരു പാം ആണ്. ഇൻഡോർ വെക്കാൻ പറ്റുന്ന ഒരുപാട് പാംസ് ഉണ്ട്. അരേക്കാ പാം ഉണ്ട്, ചാമുണ്ട്ര പാം ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ഇത് ബാംബൂ പാം ആണ്. ഇത് മിനിയേച്ചർ ആണ്. മിനി ഒരുപാട് വലിപ്പം വെച്ച് പോകുന്ന ടൈപ്പ് അല്ല, ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നിൽക്കുന്ന ടൈപ്പ് പാമാണ് മിനി പാം. ഈ ബാംബൂ പാമിന് നമ്മൾ നാല് കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യത്തെ കെയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാട്ടറിംഗ് ആണ്. വാട്ടറിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വരുന്ന പല കസ്റ്റമേഴ്സും പറയാറുണ്ട് ഇതിൻ്റെ ടിപ്പ് കരിഞ്ഞു അല്ലെങ്കിൽ ഇത് ചീഞ്ഞ് വീണു പോയി എന്നൊക്കെ പറയാറുണ്ട്. അതെല്ലാം വാട്ടറിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ വാട്ടറിങ് എങ്ങനെയെന്ന് നോക്കാം. വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴൊക്കെ വെള്ളം ഒഴിക്കണം, എന്തേരെ വെള്ളം ഒഴിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രെയിനേജിൽ കൂടെ വെള്ളം പോകുന്ന പോലെ വെള്ളം ഒഴിക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഡ്രെയിനേജ് ഉള്ള പോട്ട് എടുക്കണം, അല്ലെങ്കിൽ ഡ്രെയിനേജ് ഇല്ലാത്ത പോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പാം ഇരിക്കുന്ന പോട്ട് ഉണ്ടാവുമല്ലോ പ്രൊഡക്ഷൻ പോട്ട്, അതിൽ അങ്ങനെ തന്നെ ആ പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് വാട്ടറിങ് ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തേക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഡ്രെയിനേജിൽ കൂടെ പോകുന്ന പോലെ വെള്ളം ഒഴിച്ചു. നമ്മൾ വാട്ടറിങ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ ലീവ്സ് ഒക്കെ ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ വാട്ടറിങ് ചെയ്യുമ്പോൾ ഇതിലെല്ലാം മിസ്റ്റ് ചെയ്യണം, വെള്ളം ലീവ്സിലൊക്കെ മിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പൊക്കോളും. അപ്പോൾ നല്ല ഗ്രീനറി ആയിട്ട് എപ്പോഴും നമ്മുടെ പ്ലാന്റ് ഇരിക്കും. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കാനും വാട്ടറിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ മാത്രമല്ല നമ്മൾ വെള്ളം ഒഴിക്കുന്നത്, ഇതിൻ്റെ ചുറ്റും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ പ്ലാന്റ്സിന് എല്ലാം വെള്ളം എത്തുള്ളൂ. അല്ല ഒരു സൈഡിൽ മാത്രം ഒഴിച്ചു കഴിഞ്ഞാലും ഒരു സൈഡിലെ പ്ലാന്റ്സ് ചിലപ്പോൾ ഇങ്ങനെ ടിപ്പ് കരിഞ്ഞ പോലെ വരുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ അവിടെയുള്ള പ്ലാന്റ്സിന് വെള്ളം എത്തുന്നുണ്ടാവില്ല. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് ചുറ്റിനും നമ്മൾ വെള്ളം ഒഴിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ എപ്പോഴൊക്കെ വെള്ളം ഒഴിക്കണം എന്നുള്ളതാണ്. എപ്പോഴൊക്കെ എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് ചെക്ക് ചെയ്തിട്ട് ഒഴിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഓവർ വാട്ടറിങ് അല്ലെങ്കിൽ അണ്ടർ വാട്ടറിങ്. അപ്പോൾ ഓവർ വാട്ടറിങ്ങോ ആവരുത്, അണ്ടർ വാട്ടറിങ്ങോ ആവരുത്. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഒരു ഇഞ്ചോളം നമ്മുടെ കൈവിരൽ താഴ്ത്തി ഇതിൻ്റെ മീഡിയയിൽ നനവുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇഞ്ചോളം ഇതിൽ കൈവിരൽ ഇങ്ങനെ താഴ്ത്തി നോക്കുക. അപ്പോൾ നനവുണ്ടെങ്കിൽ തീർച്ചയായും ഇതുണ്ടോ എൻ്റെ കയ്യിൽ വന്നതുണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ മിക്സ്ചർ നമ്മുടെ കയ്യിൽ പറ്റും. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറും മാറും. ഇത് ഇപ്പോൾ ഡാർക്ക് കളറല്ലേ, ബ്ലാക്ക് കളറല്ലായിരിക്കും. അപ്പോൾ ഇത് വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ എപ്പോഴും ഉള്ളത് ഒരു ബ്രൗൺ ഷെയ്ഡിലായിരിക്കും. പിന്നെ ഇതിന് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ആവുകയില്ല. അപ്പോൾ ആ ഒരു രീതിയിലായി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ടിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് കെയറിനെ കുറിച്ച് നോക്കാനുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് കെയർ എന്തെന്ന് നോക്കാം. സെക്കൻഡ് കെയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. നമ്മൾ പ്ലാന്റ് എവിടെ വെക്കണം എന്നുള്ളതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് തിങ് നമ്മൾ പറഞ്ഞത് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചൂടുള്ള സ്ഥലത്ത് നമ്മളിത് വെക്കരുത്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ലോ ലൈറ്റിൽ ഇത് സർവൈവ് ചെയ്യുന്ന പ്ലാന്റ് തന്നെയാണ്. പക്ഷേ എങ്കിലും ഇതിന് ഏറ്റവും സ്ഥലവും എന്ന് പറഞ്ഞാൽ വിൻഡോ സൈഡുകളാണ്. വിൻഡോ സൈഡിൽ എപ്പോഴും ഒരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റുള്ള ഏരിയയിൽ ഇത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ പാം വെക്കുമ്പം അത് നമ്മൾ ലോ ലൈറ്റിലാണ് വെച്ചതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീവ്സ് എപ്പോഴും ലൈറ്റ് ഗ്രീൻ ആയി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ
നമ്മള് എപ്പോഴും ഒരു വിൻഡോ സൈഡിലോട്ടൊക്കെ മാറ്റി വെച്ച് കൊടുക്കുക. അപ്പൊ ലോ ലൈറ്റിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരാഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയില് വിൻഡോ സൈഡിലോട്ടൊക്കെ മാറ്റി വെച്ച് കൊടുത്താല് ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും. പിന്നെ ഇത് ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ പാമ്പ് ടിപ്പ് ഇങ്ങനെ കരിഞ്ഞ പോലെ ആവും, അല്ലെങ്കിൽ ഇത് ബ്രൗൺ കളറായി വരും, അങ്ങനെ ഇത് നശിച്ചു പോകും. അപ്പോൾ ഉറപ്പായിട്ടും ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് ഉള്ള ഏരിയയിലായിരിക്കണം നമ്മൾ ഈ പാമ്പ് പ്ലേസ്. നമുക്ക് തേർഡ് തിങ് നോക്കാം, പാമ്പിന് തന്നെ തേർഡ് കെയർ എന്താണെന്ന് നോക്കിയാൽ ഇതിൻ്റെ മിക്സ്ചറാണ്. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് നമ്മളെപ്പോഴും ഈ ഇതിരിക്കുന്ന മീഡിയയിൽ തന്നെ പ്ലാന്റ് ചെയ്യാൻ നോക്കണം. അതായത് നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന പോട്ടിംഗ് മിക്സ്ചറിൽ തന്നെ ഇത് പ്ലാന്റ് ചെയ്യണം. അതായത് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന നല്ലപോലെ മണ്ണ് ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കെട്ടി നിൽക്കും. അപ്പോൾ എപ്പോഴും നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന മിക്സ്ചർ തന്നെ ഉപയോഗിക്കണം. അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ പോട്ടിംഗ് മിക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഡോർ പോട്ടിംഗ് മിക്സ് തന്നെ ഇത് പ്ലാന്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ മണ്ണിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ ഫംഗസ് വരാനും ഈ പ്ലാന്റ് വേഗം നശിച്ചു പോകാനൊക്കെ കാരണമാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇൻഡോർ പോട്ടിംഗ് മിക്സ് തന്നെ ഇത് പ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം നാലാമത്തെ കാര്യമാണ്. നാലാമത്തെ കെയർ എന്താണെന്ന് ചോദിച്ചാൽ പ്ലാന്റ്സിൻ്റെ ഫുഡാണ്. പ്ലാന്റ്സിനും നമ്മളെപ്പോലെ തന്നെ ഫുഡ് ആവശ്യമാണ്. ചില കസ്റ്റമേഴ്സ് ഞങ്ങളുടെ അടുത്ത് ചിലപ്പോൾ വന്നിട്ട് പറയാറുണ്ട് ഞങ്ങളുടെ പ്ലാന്റ് ഇപ്പോൾ ഒരു വർഷമായി പക്ഷേ ഗ്രോത്ത് ഇല്ല, അല്ലെങ്കിൽ അതൊരു ഹെൽത്തി അല്ല എന്നൊക്കെ പറയാറുണ്ട്. അതിന് മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഫെർട്ടിലൈസർ കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഇത് മാറ്റി നടുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പോട്ടിംഗ് മിക്സ്ചർ ഉപയോഗിക്കുമല്ലോ, അതിൽ ഓൾറെഡി വളമൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ്. ഇവിടെ നിന്നാണ് നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ വളം ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഡോർ പോട്ടിംഗ് മിക്സിലാണെങ്കിലും നിങ്ങൾ കമ്പോസ്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് വേണം പ്ലാന്റ് ചെയ്യാൻ. അപ്പോൾ അതിന് ഒരു 3-4 മാസത്തേന് അതിന് ഓൾറെഡി ഫെർട്ടിലൈസർ ഉണ്ട്. അതിനുശേഷം നമ്മൾ അതിന് ഫെർട്ടിലൈസർ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉറപ്പായും ഒരു 3-4 മാസം കൂടുമ്പോൾ ഒരു നുള്ള് കമ്പോസ്റ്റ് ഒക്കെ ഇതിന് ചുറ്റി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ NPK ആണ്. NPK ഒരിക്കലും ഇൻഡോർ ആയി വെച്ചിട്ട് കൊടുക്കരുത്, ഷെയ്ഡുള്ള ഏരിയയിൽ പുറത്ത് ബാൽക്കണിയിലോ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് നമുക്ക് NPK ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ 4 കാര്യങ്ങളാണ് ഇപ്പോൾ ഈ മിനി ബാംബു പാമ്പിൻ്റെ കെയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ മിനി ബാംബു പാമ്പ് തന്നെ 2-3 സൈസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണെങ്കിൽ ചെറിയ സൈസിൽ അവൈലബിൾ ആണ്, അതിൻ്റെ തൊട്ട് വലുപ്പമുള്ള സൈസിൽ ഇത്. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് വലുപ്പമുള്ള പോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ വലുപ്പമുള്ള പ്ലാന്റും അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വലുപ്പമുള്ള വലിയ പോട്ടിൽ ഹൈറ്റുള്ള പോട്ടിൽ വെച്ചിട്ട് നമുക്ക് കോർണറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സൈസാണിത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ടേബിൾ ടോപ്പിലും കോർണറിലൊക്കെ ഉള്ള ചെറിയ ചെറിയ ടീപ്പോയിലും അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സൈസാണ് ഇത്. എപ്പോഴും ടേബിൾ ടോപ്പിൽ വെക്കാൻ പറ്റുന്ന ഒരു സൈസാണിത്. നമുക്ക് ഇത് വളരെ നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷനും കൂടിയാണ് കേട്ടോ. പിന്നെ ഇത് ഒരു എയർ പ്യൂരിഫയിങ് പ്ലാന്റും കൂടിയാണ്. ഇത് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ ബുഷിയായ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ വളരെ രസമായിരിക്കും. പിന്നെ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് സെറാമിക് പോട്ട്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള സെറാമിക് പോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പ്ലാന്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തരും. ക്ലേ ബോൾസ് ഒക്കെ ഇട്ട് മുകളിൽ ക്ലേ ബോൾസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോൺ ആണ് ആവശ്യമെങ്കിൽ സ്റ്റോൺ ഇട്ട് നല്ല വൃത്തിയായിട്ട് നല്ല സെറ്റ് ചെയ്ത് തരും. അപ്പം ഗിഫ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഹൗസ് വാമിങ്ങോ ഇൻഡോറ് വെക്കാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടമുള്ള പോട്ട് സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യാൻ നമ്മളത് പ്ലാന്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.